വന്ദനം കുമാര, അവിടുന്ന് ഇനി ഉറങ്ങിയില്ലേ? എന്നെ ഉറക്കാനുള്ള ഔഷധമാണോ ഇത്? അയ്യോ അല്ല, ഇത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വളരാനും ഉറയ്ക്കാനുമുള്ള ഔഷധമാ. ബുദ്ധിശക്തി എന്ന് പറയുമ്പോ സദ്ബുദ്ധിയോ അതോ ദുർബുദ്ധിയോ? അത് ബുദ്ധിയും ഓർമ്മയും ഒക്കെ വളരാൻ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ബ്രഹ്മിയും വൈമ്പോ അല്ലേ നൽകാറുള്ളത്? അതെ കുമാര. ആ ഔഷധക്കൂട്ട് മാത്രമാണോ ഇതിൽ ചേർത്തിരിക്കുന്നത്? അതെ, ബ്രഹ്മിയും വയമ്പും തേനിൽ ചാലിച്ചാണ് ഈ ഔഷധം തയ്യാറാക്കിയിരിക്കുന്നത്. ആ രണ്ട് ഔഷധങ്ങൾ മാത്രമാണോ ഈ ചശകത്തിലുള്ളത്? മറ്റു വല്ല ചേരുവകളും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടോ? ഇല്ല, മറ്റൊരൗഷധവും ഇതിലില്ല. എങ്കിൽ ഈ ഔഷധം ആദ്യം നിങ്ങൾ തന്നെ രുചിച്ചു നോക്കണമെന്ന് നാം ആവശ്യപ്പെട്ടാൽ? അതെങ്ങനെ സാധ്യമാകും? പിഞ്ചു കുഞ്ഞായ രാജരാജകുമാരന് ഈ ഔഷധം സേവിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? അടിയൻ ദാസിയല്ലേ ഈ രാജകുടുംബത്തിലെ വെറുമൊരടിമ. ഒരടിമ സേവിച്ചതിന്റെ മിച്ചം രാജകുമാരനായ അവിടുത്തെ സോദരന് നൽകുന്നത് ശരിയാണോ? ശരിയും തെറ്റും തമ്മിൽ വിവേചിച്ചറിയാനുള്ള സിദ്ധി നിങ്ങൾക്കുണ്ടല്ലോ. എന്നിട്ടും ഇങ്ങനൊരു സാഹസത്തിന് മുതിരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അല്ലേ? അവിടുന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ ചോദ്യത്തിനർത്ഥം നിങ്ങൾക്കറിയാം. ഈ ചോദ്യത്തിന് നേരായ മാർഗത്തിലൂടെ നിങ്ങൾ ഉത്തരം നൽകില്ലെന്നും നമുക്കറിയാം. മറുപടി പറയിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് പ്രയോഗിക്കാൻ മനസ്സ് വരുന്നില്ലെന്ന് മാത്രം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, കുടിച്ചേ മതിയാകൂ എന്ന സത്യം നിങ്ങൾ മറക്കരുത്. ഉണ്ട ചോറിന് നന്ദി മറക്കുന്നവന് വിനാശമായിരിക്കും ഫലം. നിങ്ങൾക്കുള്ള ശിക്ഷ നാമായിട്ട് നൽകുന്നില്ല, അത് നിങ്ങൾക്ക് വിധി നൽകിക്കൊള്ളും. പോയി നിങ്ങളുടെ യജമാനോട് പറയുക, നാടോടിക്കും, നാടിനധിപതിക്കും. മരിക്കും വേളയിൽ സ്വത്തായി സ്വന്തം ആത്മാവും കർമ്മഫലങ്ങളും, പിന്നെ കിടക്കാനായി ആരടി മണ്ണ് മാത്രമേ ഉണ്ടാവൂ എന്ന് ആ ചശകം ഇങ്ങ് നൽകി നിങ്ങൾ പൊയ്ക്കൊള്ളൂ.